காணுமோ தேங்குமென்னுள் ഹായ് കൂട്ടുകാരെ, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഞാൻ ആരുമല്ല പൊന്നേ, തൊട്ടതു ഞാൻ നിന്നെയല്ലേ, നീ എന്നും പൊന്നല്ലേ. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് വേണ്ടോ? നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു ഊർജം ലഭിക്കുള്ളൂ. ഇപ്പൊ തിയേറ്ററിൽ അതിഗംഭീര വിജയത്തോടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ആടുജീവിതം. അപ്പൊ അതിലെ ഒരു അതിഗംഭീര ഒരു ഗാനുണ്ട്, പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം, പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. ഇങ്ങനെ ആ പാട്ട് തുടങ്ങുന്നത്, കൂടുതൽ പാടി ഞാൻ കൊളാക്കുന്നില്ല. ഈ പാട്ട് പാടിയിട്ട് വൈറലായ ഒരു വ്യക്തിയുണ്ട്, അതായത് ഒറ്റ ദിവസം കൊണ്ട് 1 മില്യൺ മുകളില് കാഴ്ചക്കാരൻ. അപ്പൊ ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ബാ ളങ്ങളു മഴ നീർക്കണങ്ങളേ, ശാന്തമായി തലോടും കുളിർക്കാത്തനീണമേ, ദീപാങ്കുരങ്ങൾ തൻ സ്നേഹാർദ്ര നൊമ്പരം കാണാൻ മറങ്ങോ. മംഗളങ്ങളരുളും മഴ നീർക്കണങ്ങളേ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ വൈറൽ ഗായകൻ. നമസ്കാരം നരഞ്ചേട്ടാ. അത് നമ്മുടെ ഒറ്റ പാട്ടുകൊണ്ട് കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പൊ ഇദ്ദേഹം വീട്ടിലിരുന്നിട്ടാണ് ഈ ഒരു വീഡിയോ. തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഞാൻ ആരുമല്ല പൊന്നേ, തൊട്ടതു ഞാൻ നിന്നെയല്ലേ, നീ എന്നും പൊന്നല്ലേ. കള്ളച്ചിരി അഴകിലോ കരിമിഴി കുസുതിയിലോ നീ എന്നെ കൊതിപ്പിച്ചെന്നും പൊന്നാക്കിടുന്നു, എനിക്കഴകേ കിടുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഞാൻ ആരുമല്ല പൊന്നേ, തൊട്ടതു ഞാൻ നിന്നെയല്ലേ, നീ എന്നും പൊന്നല്ലേ, നീ എന്നും പൊന്നല്ലേ. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടൊന്നുമില്ല. പഠിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കൂലിപ്പണിക്കാരായ ആൾക്കാർക്ക് നമ്മൾ ഈ സംഗീതത്തോടും സിനിമയോടും കലയോടൊക്കെ ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ്. ഈ തൊഴിലിന്റെ ഒരു ലാഘവത്തിന് വേണ്ടിട്ട് തന്നെയാണ് അവര് മനസ്സിലെ ദൈവം ചിലപ്പോ ആ ഒരു സംഗീതം കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. കെട്ടുപണിയാണ്, കെട്ടുപണി എന്ന് മാത്രം, എല്ലാ പണിയും എടുക്കും. പിന്നെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നത് കെട്ടുപണിയാണെന്ന് മാത്രം. കെട്ടുപണി അതില്ലാതെ സമയത്ത് കളിക്കാനൊക്കെ പോകും. അപ്പൊ നമുക്ക് വേണ്ടിട്ട്, നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ആ പാട്ടിന്റെ രണ്ടുപേരും ഒന്ന്. തീർച്ചയായിട്ടും ഇപ്പൊ ഈ പാടി പാടിയിട്ട് ഈ പറഞ്ഞ പോലെ അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ പ്രേക്ഷകര് ക്ഷമിക്കും. നമ്മളാരും സംഗീതം പഠിച്ചിട്ടില്ല. കാരണം അത് പൊതുവെ എന്താ വെച്ചാൽ, ഒരു പാട്ടിന് നമ്മള് ഏത് സമയം പാടിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ടോണേ മാറ്റം മാറി മാറി. പിന്നെ എന്നെ സംബന്ധിച്ച് ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരികൾ വരും, അതായത് ഓരോരുത്തർ അയച്ചു തരും കലകൾ കാര്യങ്ങളും. ഇപ്പൊ ഞാൻ ഇങ്ങനെ ആയാലും അങ്ങനെ ആയാലും എന്തായാലും നമ്മളിപ്പോഴും പാടിക്കൊടുക്കുന്നുണ്ട് മറ്റുള്ളവർക്ക്, മറ്റുള്ളവരുടെ വരികൾ. അപ്പൊ അത് 4-5 എണ്ണമൊക്കെ വരും പല ആളുകളായിട്ട്. മാഷത്തൊന്നും പാടിത്തരും എന്നൊക്കെ ചോദിച്ചിട്ട് പേഴ്സണലി ഇട്ട് തരും, അതിന് ചെറിയ പൈസ ഒക്കെ തരും. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ജീവിതം. അതെ അല്ലേ? അതെ, തീർച്ചയായിട്ടും. അങ്ങനെ തരുന്നവരോട് നന്ദി അറിയിക്കുകയാണ്. അപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകരായാലും ഒരു കാര്യം പറയും, ഇദ്ദേഹം പാട്ട് പാടിയിട്ട് കൊടുക്കലുണ്ട്. അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യണം. കാരണം ഒരു സിനിമയായാലും ശരി, അല്ലാത്ത ഒരുപാട് ഇന്നൊക്കെ ഒരാൾക്ക് വൈറലാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ പാട്ട് പാടുന്ന അവസരം ഇദ്ദേഹത്തിന് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണം. അത് വളരെ ഒരു ഉപകാരമായിരിക്കും അദ്ദേഹത്തിന്. അങ്ങനെ ഒത്തിരി പേര് എനിക്ക് തരുന്നുണ്ട്. നല്ല സോഷ്യൽ മീഡിയയിലുള്ള കവികളൊക്കെ അവരെ വരികൾ എന്റെ ശബ്ദത്തിൽ കേൾക്കുന്ന ആഗ്രഹിച്ച്, അതുപോലെ ഞാൻ കൂലിത്തൊഴിലാളി എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അതിനൊരു ബെനിഫിറ്റ് തന്നു. പിന്നെ അതല്ലാതെ കുറച്ച് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നത് ഓർക്കസ്ട്രേഷനെ വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതിന് കുറച്ച് വലിയ സംഖ്യ വരും, അത് തരാറുണ്ട്. അങ്ങനെ ഒരു 1500 മുകളിൽ ഇപ്പൊ ഞാൻ സംഗീതം ചെയ്ത് കഴിഞ്ഞു, പാടിയിട്ടുണ്ട്.
പിന്നെ ഒരു 14,000-ലേറെ കവിതകൾ പാടി സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഓൾറെഡി ഇതൊന്നും ഇല്ലെങ്കിലും അതിലൂടെ ഞാൻ അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ ഇത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഇതിലേക്ക് എത്തി. അത് പടച്ചവന്റെ കൃപ 24 ന്യൂസിലാണ് അത് ആദ്യമായിട്ട്. മനോരമ ന്യൂസ് ചാനലിലാണ് ഫസ്റ്റ് അവർ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 24 കാരണം ഇന്നലെ ഉച്ച രാവിലെ അപ്പൊ റിലീസ് ചെയ്ത സാധനം, ടെലികാസ്റ്റ് ചെയ്ത സാധനം ഈ സമയം കൊണ്ട് 1 മില്യൺ കഴിഞ്ഞു. ഫ്ലവേഴ്സിൽ നേരത്തെ വന്നിട്ടുള്ളതാണ്. അതായത് കൊറോണ കാലത്ത് മോളുടെ കല്യാണം കഴിഞ്ഞതിന്റെ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളായി. പിന്നെ എനിക്ക് കളികൾ തന്നെ മാറി നിൽക്കേണ്ടി വന്നു. സാധാരണ കൂലിപ്പണിക്കാരും സാധാരണക്കാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും. പക്ഷെ അതൊന്നും ഈ കലയിൽ ഉൾപ്പെടുത്തരുത്. കല അതുപോലെ തന്നെ അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്റെ ചങ്കില് പാട്ടുള്ള കാലം ചുണ്ടിൽ പുഞ്ചിരിണ്ടാവും. പണിസ്ഥലത്ത് പാട്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ട് കൂടെ വലിയ സന്തോഷമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ക്ഷീണം മാറും, അവർക്ക് രസമാണ്, ഭയങ്കര എൻജോയ് ചെയ്ത് പറയുന്നത്. പാലക്കാട് ചൂട് കൂടെ സഹിക്കാൻ പറ്റും. അയ്യോ ഒന്നും പറയണ്ട, ഈ വെയിൽ തന്നെ ഇതെല്ലാം ചെയ്ത് അന്ന് ഇതേപോലെ പണി മാറ്റിയിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്ന സമയത്ത് ഞാനിങ്ങനെ കുറച്ചു നേരം ഇരുന്നിട്ട് റീലൊക്കെ കണ്ടു. അപ്പോ നമ്മുടെ നാദൃഷ്ക പാടിയ ആ ഒരു പാട്ടിന്റെ കയ്യിൽ പെട്ടെന്ന് വന്നു. അപ്പൊ എനിക്ക് അപ്പോഴാണ് പാടാൻ തോന്നിയത്. അതിന്റെ മുന്നൊക്കെ ഒരുപാട് നന്നായി പാടിയ ആളുകളുണ്ട്, നാദൃഷ്ക ഇക്കനെക്കാട്ടിലും നന്നായി പാടിയ ആളുകളുണ്ട്, ഒരു പെൺകുട്ടിയൊക്കെ, മലപ്പുറത്തുള്ള പെൺകുട്ടിയൊക്കെ. അപ്പൊ അതൊക്കെ കണ്ടിരുന്നു. പക്ഷെ ഇദ്ദേഹം കൂടി പാടി കണ്ടപ്പോ എന്തോ ഒരു വല്ലാത്തൊരു ഇഷ്ടം. അദ്ദേഹത്തിന്റെ പാടത്തേക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ആ ഒരു നിമിഷത്തെ സത്യം പറഞ്ഞാൽ ആ പാട്ട് ഞാൻ പഠിച്ചിട്ടില്ല, എന്റെ ട്യൂൺ ഞാൻ നേരെ പഠിച്ചിട്ടില്ല. ഞാനത് മാധുഷ്ക പാടുന്നത് കേട്ടിട്ട് ഞാൻ ഇവിടെ എഴുതിയെടുത്തിട്ട് അപ്പൊ തന്നെ ഇരുന്ന് പാടിയാ. അതിന് പ്രത്യേകിച്ച് ഒന്നും റെഡി ആയിട്ടില്ല. അതായത് അതിന് വേണ്ടിയിട്ടൊരു തയ്യാറെടുപ്പ് നടത്തി നടക്കില്ല. കാരണം അതിന്റെ തെറ്റുകുറ്റങ്ങൾ തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടത്. പക്ഷെ എനിക്കൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടമായിട്ടോ. കാരണം നമുക്ക് ആ പാട്ട് കേട്ടോ, അതന്നെയാണ് ചേട്ടനെ തപ്പി പിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം അമീദിക്കന്റെ ഫ്രണ്ടാണ് പറഞ്ഞിട്ട് മൂപ്പർ ചിലപ്പോ നമ്പർ ചോദിച്ചാൽ കിട്ടിയത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇതോട് ഫേസ്ബുക്ക് നോക്കി, ഫേസ്ബുക്കിൽ നമ്പർ എടുത്ത് ആദ്യം ഒരു നമ്പർ വിളിച്ചു, അത് സ്വിച്ച് ഓഫ്. പിന്നെ നമ്പർ എടുത്ത് 88 48 കയ്യിൽ പോയി. അതെ അല്ലെ, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ആളെ ഞാൻ കണ്ടുപിടിച്ച് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടി ആ രണ്ടുപേരും പാട്ട് ഒന്ന് പാടിത്തരാൻ പറ്റും. തെരിയോനേ എൻ രഘുമാരേ, തെരിയോനേ രഹി, തെരിയോനേ എൻ രഘുമാരേ, തെരിയോനേ രഹി, അങ്ങകലേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, അങ്ങകലേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, നെഞ്ചിൽ ഒരാളുടെ കണ്ണീരിനപ്പോ. ഇത്ര മാത്രം കേട്ടു. കേട്ടില്ലേ, അദ്ദേഹത്തിന് പാടാനുള്ള കഴിവ് നിങ്ങൾ എല്ലാരും മുമ്പ് കണ്ടാണ്. അപ്പൊ ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിൽ കൂടെ കണ്ടു. വീട്ടിലാരൊക്കെ? വീട്ടില് അമ്മയുണ്ട്, വയസ്സായ അമ്മയുണ്ട്, പിന്നെ 19 വയസ്സായി. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ കാര്യം പോകുന്നതും അതിന്റെ പാട്ടുകളും ഞാൻ നന്നായി കാണണം എന്നൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അമ്മ. അച്ഛനില്ലാത്തതുകൊണ്ട് അമ്മ അച്ഛനും അമ്മയൊക്കെ ഞങ്ങൾ രണ്ടാൺമക്കളായിരുന്നു. അപ്പൊ അന്നൊന്നും പഠിപ്പിക്കാനുള്ള കഴിവൊന്നുമില്ല. അങ്ങനെ പാടത്ത് ഈ മുട്ടമ്പയിലും ഇതിലൊക്കെ വന്ന് മഴക്കാലത്തൊക്കെ വന്ന് അങ്ങനെ പണിയെടുത്ത് പാവമ്മ പോറ്റിയതാണ്. അമ്മ തന്നെയാണ് നമ്മുടെ ലോകം. പിന്നെ ഉള്ളത് ഭാര്യ, 3 മക്കള്. മോളുടെ കല്യാണം കഴിഞ്ഞു, ഉടുക്കത്തോളാണ് മോള്. കല്യാണം കഴിഞ്ഞ് പിന്നെ 2 ആൺമക്കളുണ്ട്. ചെറിയ ചെറിയ പണികളൊക്കെ അങ്ങനെ ചെയ്തിട്ട് പോകുന്നു. വൈഫ് എന്റെ കൂടെ വരും, എന്റെ പണിക്ക് വരും. അതല്ലെങ്കിൽ അല്ലാതെ സമയത്തോടൊപ്പ് കാര്യങ്ങളൊക്കെ വരും. മറ്റുള്ള പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നാണ് അവനോട് ഭാര്യ കൊണ്ടുപോകും. പൈസ നമ്മുടെ വീട്ടിൽ പോകും. ഒപ്പം നമുക്ക് ചീത്തപ്പേരില്ല. അവള് എന്തും തയ്യാറാകാറ്. നിങ്ങൾ രണ്ടാള് പോരില്ല അതേപോലെ തന്നെ. അപ്പൊ ഈ പെരിയോനെ ഉള്ള പാട്ട് പാടി നമ്മുടെ ഈ ഫേസ്ബുക്കിലല്ലേ ആദ്യം അപ്ലോഡ് ചെയ്ത്? ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ശ്രീകണ്ഠ സാറ് വിളിക്കുകയാണോ ചെയ്തത്? അത് വൈറലായതിനു ശേഷമാണ് വിളിച്ചത്. പാലക്കാട് നിന്നാണ് ഓഫീസ്, പാലക്കാട് നിന്ന് വിളിച്ചത്. അതില് തിരുവനന്തപുരത്തുള്ള ഒരു ക്യാമറമാനാണ് മനോരമയുടെ ആള് വിളിച്ചത്, പിന്നെ സംസാരിച്ചു ഒക്കെ. അപ്പൊ പാലക്കാടുള്ള ആള് വരും, അവര് വരും ചെയ്യാൻ പറഞ്ഞു. പിന്നെ മറ്റത് പിന്നെ ഇത് കണ്ടിട്ട് ഈ ചാനലിൽ കണ്ടിട്ടും പിന്നെ ഫേസ്ബുക്കിൽ അതൊക്കെ കണ്ടിട്ട് അവിടുന്ന് അതേപോലെ പാലക്കാട് തന്നെയാണ് 24 ആൾക്കാരും വന്നത്. ഇതൊന്നും അല്ല സത്യത്തില്, ആദ്യമായിട്ട് എനിക്കൊരു ഷെയർ ഇട്ട ഒരാളുണ്ട്, ആരോ ആവട്ടെ. അത് ചിലപ്പോ പടച്ചോൻ വിട്ടതായിരിക്കും. എങ്ങനെയാലും ഞാനത് അപ്ലോഡ് ചെയ്യുമ്പോ ആദ്യമായിട്ട് അത് ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്ത ഒരാളുണ്ട്. അയാളുടെ വിരൽ തുമ്പിലെ
അനുഗ്രഹമാണ്. അതെ അതെ, ഇന്ന് നിങ്ങളടക്കം വരാനുള്ള കാരണം. അതെ, ഒരു പാട്ട് കൂടി പാടിത്തരാൻ പറ്റും. മണിച്ചേട്ടന്റെ ഏതെങ്കിലും പാട്ട്? മണിച്ചേട്ടന്റെ പാടാൻ കുഴപ്പമൊന്നുമില്ല. എങ്ങോട്ടാണെങ്ങോട്ടാണീതിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ. അടിപൊളി അടിപൊളി. അപ്പോ എന്തായാലും ഇത്ര നേരം നമ്മളോട് വീഡിയോയ്ക്ക് വേണ്ടി ഈ തിരക്കുള്ള സമയത്ത് ഞാനിപ്പോ എങ്ങോട്ടും ഒന്ന് മുണ്ടൊരു കുമ്മാട്ടിക്ക് വേണ്ടി പോവാൻ നിൽക്കാണ്. അപ്പൊ ആ ഒരു സമയത്തും ആ വിലപ്പെട്ട സമയം നമ്മുടെ ചാനലിന് വേണ്ടി നമുക്ക് വേണ്ടി ചെലവഴിച്ച ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. പ്രണയം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തില്? ഓ, പ്രണയം ഉണ്ട്. ഈ പാട്ട് കേട്ടപ്പോ എനിക്കൊരു എനിക്ക് സത്യം പറയണെങ്കിൽ ഏറ്റവും വിരഹ ഗാനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ചേട്ടൻ സ്നേഹിക്കുന്ന ചേട്ടനെ സ്നേഹിക്കുന്നവർക്കായിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ ആയിട്ട് ആ ഒരു പാട്ടിന് നിങ്ങൾ സ്വീകരിക്കുക. ഇദ്ദേഹത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടും നിങ്ങൾ കൊടുക്കണം. അപ്പോ ഇദ്ദേഹത്തെ നിങ്ങളെ ഏറ്റെടുക്കണം. ഇനി എന്താ വേണ്ടിച്ചാ നിങ്ങളുടെ കൈകളിലാണ് ഇദ്ദേഹത്തിന്റെ ഭാവി, അദ്ദേഹത്തിന്റെ പാട്ടിന്റെ ഭാവി. അതിപ്പോ നിങ്ങൾ അദ്ദേഹത്തിന്റെ ആ ഒരു പാട്ടിന് ഒരുപാട് പേര് സ്വീകരിച്ചു, അതുപോലെ ഇനിയുള്ള അദ്ദേഹത്തിന്റെ പാട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വീകരിക്കണം. അഭിനയിക്കാനാണ് കൂടുതൽ താല്പര്യം. തീർച്ചയായിട്ടും കുഞ്ഞു വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അഭിനയം സിനിമയിലെത്തണം, അത് പാട്ടിനൊന്നല്ല, സംഗീതത്തിനൊന്നല്ല, എഴുതാനൊന്നല്ല. അപ്പൊ ഈ ഇത്രയും കുഞ്ഞു കുഞ്ഞു വേഷം ഞാനും ആ ഒരു ഫീൽഡിന് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എന്നാൽ കഴിയുന്ന സഹായം ഞാനും ചെയ്തു തരും. ഈ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളൊക്കെ നമുക്ക് വലിയ വേഷങ്ങളാക്കിയിട്ട് മാറ്റണം. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം, നടത്തും. ഇനി ഞാനും താങ്കളുടെ കൂടെ സപ്പോർട്ടിനായിട്ടുണ്ടാവും, എന്നെയും സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായും. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള ആൾക്കാർ ഇനി വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പൊ ഇവർക്ക് വേണ്ട സപ്പോർട്ടുകൾ നിങ്ങൾ നൽകണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാണുമോ തേങ്ങുമെന്നുൾക്കടൽ സഖി നീ അറിയുമോ ീകം വെറുതെ എന്നാരും ഓർമ്മ വന്നൻ മിഴി നിറഞ്ഞോ മിണ്ടുവ കൊതിയുമായി കരത്തിടഞ്ഞു എൻ വാക്കുകൾ വാടിവീണ പൂക്കള മോഗസന്ധി അന്യനായി മാറിഞ്ഞ എൻ വാക്കുകൾ വാടിവീണ പൂക്കള മോഗസന്ധി അന്യനായി മാറിഞ്ഞ കൂടണഞ്ഞു കതിരു കാണാ കിളി ഇവിടെയൂ മാഞ്ഞുപോയി സാന്ത്വനങ്ങൾ നീ കാണുമോ തേങ്ങുമെന്നുൾക്കടൽ സഖി നീ അറിയുമോ വിങ്ങുമീ കഥം.